വിശ്വലേറ്റ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം നമ്മൾ ഇന്നലെ ഈ വിശുദ്ധ നോയമ്പിനു വേണ്ടി തിരുപ്പിറവയ്ക്ക് വേണ്ടി നല്ല ഒരുക്കത്തിന്റെ ആത്മാവ് നമുക്കുണ്ടാകണം എന്ന് നമ്മൾ പങ്കുവെച്ചു റോമാലേഖനം പതിനാലാം അധ്യായം പതിനേഴാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യേകത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അതിന്റെ അർത്ഥം നമുക്ക് ആശയടക്കം വേണ്ട എന്നല്ല നമ്മൾ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യരുതെന്നല്ല അതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയഭാവം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നീതിയിൽ പരിശുദ്ധാത്മാവിൽ നിരന്തരമായി മുന്നേറുന്ന ആന്തരികമായി രൂപാന്തരം പ്രാപിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണം ഇതുകൊണ്ടാണ് ജർമിയ പ്രവാചകൻ നാലാമധ്യായം നാലാം തിരുവചനത്തിൽ ശക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് യൂതാ നിവാസികളെ ജെറുസലേം പൗരന്മാരെ കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എന്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും അത് ശമിപ്പിക്കാൻ ആർക്ക് സാധിക്കുകയില്ല ലോകം അനേക പ്രതിസന്ധികളിലൂടെ പാൻഡമിക് അതുപോലെ അനേക സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ദൈവം പറയുകയാണ് നിന്റെ ഹൃദയത്തിൽ ഒരു പരിച്ഛേദനം നടക്കണം നിന്റെ ഹൃദയം എന്നിലേക്ക് തിരിയണം നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മളോട് തന്നെ ചോദിക്കാം എന്റെ ഈശോയെ എനിക്ക് യഥാർത്ഥമായ ഒരു ഹൃദയ പരിച്ഛേദനം ഒരു യഥാർത്ഥമായ ആന്തരികമായ വിലാപം എന്നിൽ നിന്ന് ഉയരുന്നുണ്ടോ പൗലോ സബസ്തോലൻ പിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം മൂന്നാം തിരുവോചനത്തിൽ ഇതിന്റെ മനോഹാരിതയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വെക്കാതിരിക്കുകയും ചെയ്തു നമ്മൾ അപ്പോൾ യേശു ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു ജഡത്തിൽ ശരണം വയ്ക്കുന്നില്ല ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു ദൈവ കൃപയിൽ വളരുന്നു നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ സ്വന്തമാക്കണം അപ്പോൾ പത്രശ്ലേഹ തന്റെ ലേഖനത്തിൽ ഈ ആന്തരികമായ ജീവിതത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് അവിടെ സ്ത്രീജനങ്ങളോടാണ് പറയുന്നത് പക്ഷേ ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു ഉപദേശം നൽകുന്നത് ഇപ്രകാരമാണ് ഒന്ന് പത്ത് രോസ് മൂന്നാം അധ്യായം നാലാം തിരുവചനം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് സ്ത്രീ ജനങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പിന്നിയ പിന്നീമൊടിയോ സ്വർണ്ണാഭരണങ്ങളോ ഒന്നുമല്ല അതിനേക്കാൾ എല്ലാം സൗമ്യമായ ദീപ്തമായ നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വമാണ് നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യമെന്ന് സാമുവൽ പ്രവചന പുസ്തകത്തിൽ അതിമനോഹരമായ ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രമിക്കാം ഒന്ന് സാമുവൽ പതിനാറാം അധ്യായം ഏഴാം തിരുവചനം എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് എന്നിട്ട് വചനം പറയുകയാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് ഈ ഇരുപത്തിയഞ്ച് ദിവസത്തിന്റെ നൊയമ്പിൽ നമ്മൾ ചില ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കാം ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാം അതെല്ലാം നല്ലതാണ് എന്നാൽ മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത് മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും ഒരുപക്ഷെ നമുക്ക് പുൽക്കൂടുകൾ ഉണ്ടാക്കുവാൻ സാധിക്കും ഒരുപക്ഷെ മനോഹരങ്ങളായ നക്ഷത്ര ദീപങ്ങൾ നമ്മൾ കൊളുത്തും ഒരുപക്ഷേ നമ്മൾ പല രീതിയിലുള്ള ആശയടക്കങ്ങൾ എല്ലാം നല്ലതാണ് അതെല്ലാം മറ്റുള്ളവർക്കെല്ലാം മനോഹരമായിട്ട് തോന്നും എന്നാൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ടോ അഹങ്കാരമുണ്ടോ നമ്മൾ എന്തിനെയാണ് ലക്ഷ്യം വെച്ച് മുന്നേറുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവും മറ്റൊരു തിരുപ്പിറവിയുടെ കാലയളവ് നമുക്കായി നൽകുമ്പോൾ കർത്താവെ അനുദപിക്കാനുള്ള കൃപ എന്നിലേക്ക് തന്നെ നോക്കാൻ എന്റെ സംസാരത്തിൽ എത്രയോ കുറവുകളാണ് വന്നു എത്രയോ പേരെയാണ് ഞാൻ വിധിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തി മാത്രമായി വിലയിരുത്തുന്ന ഒരു വ്യക്തി മാത്രമായി ഞാൻ അതപ്പതിക്കുന്നു അതെല്ലാം മാറി എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ആ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മകനും മകളുമാക്കി എന്നെ മാറ്റണമേ കർത്താവ് നമ്മുടെ ഹൃദയഭാവത്തിലേക്ക് നോക്കുകയാണ് സ്വർഗം തുറന്ന് കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് സന്തോഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു മാറ്റം ഈ ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലുണ്ടാകട്ടെ നമ്മുടെ തീരുമാനങ്ങളിൽ ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് സഹായിക്കും തീർച്ചയായിട്ടും തിരി കുടുംബം നമ്മളെ സഹായിക്കും അങ്ങനെ ഏറെ അനുഗ്രഹദായകമായ ദൈവ കൃപ നിറഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന സ്വർഗീയ ശക്തിക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള നമുക്ക് ഓരോരുത്തർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം അഞ്ചപ്പ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഈ ഇരുപത്തിയഞ്ച് ദിവസം ദൈവ കൃപയുടെ ദൈവവചനത്തിന്റെ അഗ്നി ഇറങ്ങുന്ന ദിവസങ്ങളാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഹലലുയ്യ ഹലുയ